പ്രളയാനന്തര നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള പണം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിന് സർക്കാർ നൽകുന്നില്ല എന്ന് പരാതി. കഴിഞ്ഞ വർഷത്തെ പദ്ധതി വിഹിതത്തിലെ കുടിശ്ശികയും സർക്കാർ കൊടുത്തു തീർത്തില്ല. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിന് മാർച്ച് വരെ നടപ്പാക്കിയ പദ്ധതികളുടെ ഇനത്തിൽ സർക്കാരിൽ നിന്ന് കിട്ടാനുള്ളത് 19 കോടിയോളം രൂപയാണ്. പ്രളയാനന്തര പുനർനിർമ്മാണം ഉൾപ്പെടെ വിവിധ പദ്ധതികൾക്ക് ചിലവായ തുകയുടെ ബില്ലുകൾ മാർച്ച് 23 ട്രഷറിയിൽ നൽകിയതാണ്. മാർച്ച് 27 വരെ നൽകിയ ബില്ലുകളുടെ പണം നൽകാമെന്ന് സർക്കാർ ഉത്തരവുണ്ടായെങ്കിലും ഇതുവരെ പണം കിട്ടിയില്ല. കുടിശ്ശിക ഇരിക്കെ 30 കോടിയോളം രൂപയുടെ പുതിയ പദ്ധതികളും ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കി. ഈ തുക അടുത്ത വർഷത്തെ ഫണ്ടിൽ നിന്ന് എടുക്കാനാണ് സർക്കാരിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം. അങ്ങനെ ചെയ്താൽ അടുത്ത പദ്ധതി വിഹിതത്തിൽ കുറവുണ്ടാകുമെന്ന് ജില്ലാ പഞ്ചായത്ത് വ്യക്തമാക്കുന്നു. ഇത് സംബന്ധിച്ച പരാതികളുമായി ബന്ധപ്പെട്ട് പരാതി ഞങ്ങൾ മുഖ്യമന്ത്രിക്കും ധനകാര്യമന്ത്രിക്കും ഒപ്പം തന്നെ പഞ്ചായത്ത് മന്ത്രിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ പ്രതിപക്ഷവും ഭരണകക്ഷിയും ഉൾപ്പെടെ ഒന്നിച്ചു നിന്ന് പരാതി സമർപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ നാളെ ഇതുവരെയായി നടപടിയെടുത്തിട്ടില്ല. പ്രളയാനന്തര പുനർനിർമ്മാണത്തിന്റെ ഭാഗമായുള്ള റോഡുകൾ, പാലങ്ങൾ, ആശുപത്രികളുടെ വികസന ഫണ്ട്, പട്ടികജാതി വിദ്യാർത്ഥികളുടെ പഠനമുറി, കാർഷിക മേഖലയിലെ വിവിധ പദ്ധതികൾ എന്നിവ പൂർത്തീകരിക്കാൻ കുടിശ്ശിക ഉൾപ്പെടെ നൽകണമെന്നാണ് ആവശ്യമുയരുന്നത്. ട്രഷറിയിൽ ക്യൂബില്ലായി കിടക്കുന്ന 19 കോടി ഉൾപ്പെടെ 61.5 കോടിയെങ്കിലും അനുവദിക്കണമെന്ന് കാണിച്ച് വീണ്ടും ധനവകുപ്പിനെ ജില്ലാ പഞ്ചായത്ത് സമീപിച്ചിട്ടുണ്ട്. അനുകൂല നടപടി ഉണ്ടാകാത്ത പക്ഷം നിയമ നടപടികളെക്കുറിച്ചും പഞ്ചായത്ത് ആലോചിക്കുന്നു. ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.